2 വർഷം മുമ്പ് ഞാൻ വേറെ അക്കാദമിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവരാരും എനിക്കിങ്ങനെ റീഡിങ്ങും ലിസണിങ്ങിനെ പറ്റി ഒന്നും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ല. ജസ്റ്റ് അവര് ഫോക്കസ് ചെയ്ത് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. മെറ്റീരിയൽ തരും, നിങ്ങൾ അവിടെ വെച്ച് ചെയ്യും, അതിന്റെ ആൻസേഴ്സ് തരും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഇത്രയും ടൈപ്സ് ഉണ്ടെന്നും അതെങ്ങനെയാ വായിക്കേണ്ടതെന്നും എങ്ങനെയാ കേൾക്കേണ്ടതെന്നും ഒക്കെ മേഡത്തിന്റെ ക്ലാസ്സിൽ കൂടെ എനിക്ക് മനസ്സിലായത്. അത് നേരത്തെ എനിക്ക് അറിയില്ല. ഞാൻ ചെയ്യുമായിരുന്നു, എനിക്ക് റീഡിങ്ങിന് കുറച്ചൊക്കെ അർത്ഥം മനസ്സിലാവാന്ന്, പക്ഷെ എനിക്കിത് ഫുള്ള് പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ മേഡം എന്നെ പഠിപ്പിച്ച് കുറെ കഴിഞ്ഞ് പഠിപ്പിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പഴയ മെറ്റീരിയൽ ഒക്കെ റീഡ് ചെയ്യുമ്പോൾ ബി പാട്ടും സി പാട്ടും ഒക്കെ എനിക്ക് എന്റെ മീനിങ് മനസ്സിലാകാൻ തുടങ്ങിയത് അപ്പോഴായിരുന്നു. എ പാട്ട് റീഡിങ്ങിന്റെ ഒന്നും കറക്റ്റ് 20 അത് ചെയ്തു തീർക്കാൻ 20 ചെയ്തു തീർക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ പല ക്വസ്റ്റ്യൻസിന്റെയും മീനിങ് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അത് എങ്ങനെയാണ് സ്കീം ആൻഡ് സ്കാനിങ് ഒക്കെ എല്ലാവരും പറഞ്ഞു തന്നാലും എങ്ങനെയാ അത് സ്കീം ചെയ്യേണ്ടത് സ്കാൻ ചെയ്യേണ്ടത് അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം അതെല്ലാം മാഡം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. അത് വെച്ച് ഞാൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ 11 മിനിറ്റ്സിലൊക്കെ തീർക്കാനായിട്ട് പറ്റി. അങ്ങനെ എനിക്ക് അത് എക്സാം ഹാളിലും അതിങ്ങനെ പ്രാക്ടിക്കൽ ആകാൻ പറ്റി. ഈയും സി പാട്ടിന്റെ ഞാൻ പറഞ്ഞപോലെ തന്നെ എനിക്ക് ആദ്യം മീനിങ് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നു. അപ്പൊ മേഡം ഓരോ എങ്ങനെ എങ്ങനെ വായിച്ചിട്ട് എങ്ങനെ മീനിങ്ങിലോട്ട് എടുക്കണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയൊക്കെ യൂസ് ചെയ്തപ്പോൾ അത് ഇച്ചിരി ഈസി ആയിട്ട്. പാട്ട് എനിക്ക് ഞാൻ പറഞ്ഞു തീരില്ലായിരുന്നു പാട്ട്. ആ 15 മിനിറ്റ്സിൽ എനിക്ക് ഒരു 3-4 എണ്ണം ബാലൻസ് കിടക്കുമായിരുന്നു, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു. പിന്നെ പാട്ട് നേരത്തെ ചെയ്യുമ്പോഴത്തേന് ആദ്യത്തെ സെക്ഷൻ പാട്ടിന്റെ ആദ്യത്തെ നമ്മള് പാരഗ്രാഫ് എടുക്കുന്നത് മിക്കതും എന്റെ തെറ്റി പോവായിരുന്നു. പക്ഷെ മേഡം എന്നെ അത് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ തൊട്ട് എനിക്കത് കറക്റ്റ് ആകാൻ തന്നെ പറ്റി. അത് എവിടെ നിന്നാണ് എങ്ങനെയാണോ പെട്ടെന്ന് കിട്ടാൻ പറ്റി. പണ്ടൊക്കെ ഞാൻ ഒത്തിരി എന്നും ഒരു 2-3 മെറ്റീരിയലൊക്കെ ചെയ്യുമായിരുന്നു, ചെയ്യുന്നല്ലാതെ എനിക്കതിനെ പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല, ചുമ്മാ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം മെത്തേഡൊക്കെ അറിഞ്ഞ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ നല്ല രീതിയിൽ ചെയ്താൽ നല്ലതുപോലെ എനിക്ക് റിസൾട്ട് കിട്ടും. ദൈവം അക്കാദമിയിൽ മാഡം എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ചില അക്കാദമിയിൽ കൂടുതലും ഗ്രാമറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, പക്ഷെ മാം അങ്ങനെയല്ല. പിന്നെ ചിലതിന് കമ്പൽസറി ആയിട്ട് ഈ കുറെ വൊക്കാബുലറീസ് കാണാൻ പഠിക്കണം അങ്ങനെയൊക്കെ പറയും, പക്ഷെ മാം അങ്ങനെയൊന്നും പറയുന്നില്ല. നമുക്കറിയാവുന്ന വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ ലിസൺ ചെയ്യേണ്ടതെന്ന്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അറ്റൻഡ് ചെയ്തപ്പോഴത്തേനും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഏ പാട്ട് എങ്ങനെ ലിസൺ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങളുടെ എക്സാമിന് ഇച്ചിരി സ്പീഡ് ആണെങ്കിൽ പോലും മാഡം പറഞ്ഞ പോലെ നിങ്ങൾ സ്റ്റോറി കേൾക്കുന്ന പോലെ കേട്ടത് കൊണ്ടാണ് ഇത്രയും കിട്ടിയതെന്ന് തോന്നുന്നു. മറ്റേ ലിസണിങ് ക്ലാസ്സിലൊന്നും എങ്ങനെയാ കേൾക്കേണ്ടതെന്നൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ പഠിച്ച അക്കാദമിയിൽ അങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. മാമാണ് അത് എങ്ങനെയാ കേൾക്കേണ്ടത്, ഏതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെയാണ് ആൻസേഴ്സ് ഏ പാട്ടിൽ വരണമെന്ന് പറയുന്നതും. അപ്പം ചില ആൻസേഴ്സ് ഒക്കെ ഹെഡിങ്ങിന്റെ മുകളിലായിരിക്കും, ഹെഡിങ്ങിലായിരിക്കും, അല്ല അതിന്റെ താഴെ ആയിരിക്കും, അങ്ങനെ ഓരോന്നും മാഡം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒക്കെ ടൈപ്പ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാം പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ ആദ്യം അത് തെറ്റെഴുതിയിട്ട് മാം പറഞ്ഞു തന്നു വെച്ചിട്ട് അത് പിന്നെ തിരുത്താൻ പറ്റി, അത് കറക്റ്റ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. തന്ന അതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അങ്ങനത്തെയാണ് വന്നത്. കാരണം പഴയതൊക്കെ ഞാൻ കുറെ നാള് ചെയ്തതിന്റെ ആൻസർ എവിടെയാണ് അത് ഫുള്ള് നമുക്കറിയായിരുന്നു. പക്ഷെ മാം ഇങ്ങനെ എല്ലാ ആഴ്ചയിലും കുറെ മെറ്റീരിയൽ തരുന്നത് കൊണ്ട് അത് സ്പീഡ് ആയിട്ട് ചെയ്യാനും പറ്റി. ആ സെയിം മോഡലിൽ മാഡം പറഞ്ഞതുപോലെ തന്നെയുള്ള ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അതായത് ചില ക്വസ്റ്റ്യൻസ് പാരാഗ്രാഫ്സ് എവിടെയാണ് എങ്ങനെയാണ് MGM എല്ലാം തന്നെ ഹെൽപ്ഫുൾ ആയിരുന്നു.